കുവൈറ്റ് മനുഷ്യക്കടത്തിൽ ഒന്നാം പ്രതി മജീദിനായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു. 30 ഓളം പേർ തട്ടിപ്പിന് ഇരയായതായി പ്രാഥമിക വിവരം. ഐഎസിന്റെ പേരിലുള്ള ഭീഷണിയിൽ എൻഐഎയും അന്വേഷണം ആരംഭിച്ചു. അറസ്റ്റിലായ കൊച്ചി സ്വദേശി അജുവിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്ത് വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 30 ഓളം ആൾക്കാർ ഇങ്ങനെ ഇവർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും ഇവർ വാങ്ങിച്ചിട്ടില്ല. വിസ ടിക്കറ്റ് എല്ലാ ചിലവ് ഇവരാണ് ഭരിച്ചത്, അങ്ങോട്ട് അയച്ചത്. പക്ഷേ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് വളരെ മോശമായിരുന്നു. ഇവർക്ക് വാഗ്ദാനം ചെയ്ത ജോലിയല്ല കൊടുത്തതെന്നും മനസ്സിലായത്. പക്ഷേ വിസ സ്റ്റാമ്പിംഗ് നോക്കുമ്പോൾ സ്റ്റാമ്പിങ്ങിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് അറബിയിലാണ്. അതിൻ്റെ അർത്ഥം ഒരു ഹൗസ് മെയ്ഡ് എന്നാണ്. പക്ഷേ ഇവരോട് പറഞ്ഞിരിക്കുന്നത്, ഇവർക്ക് അറബി അറിയില്ലല്ലോ, പറഞ്ഞിരിക്കുന്നത് ബേബി കെയർ എന്നാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതേസമയം ദുരനുഭവം പങ്കുവെച്ച് കൂടുതൽ പേർ രംഗത്തെത്തി. തന്നെ ഗോൾഡൻ വയ എന്ന സ്ഥാപനം 3.5 ലക്ഷം രൂപയ്ക്ക് അറബികൾക്ക് വിറ്റുവെന്ന് മറ്റൊരു കൊച്ചി സ്വദേശിനി പറയുന്നു. കൊല്ലം സ്വദേശി ആനന്ദാണ് തന്നെ റിക്രൂട്ട് ചെയ്തതെന്നാണ് യുവതിയുടെ ആരോപണം. 30 ഓളം പേർ തട്ടിപ്പിന് ഇരയായതായി പോലീസിന്റെ പ്രാഥമിക വിവരമുണ്ട്. എന്നാൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താത്തത് അന്വേഷണത്തെ ബാധിക്കുന്നുമുണ്ട്. ISന്റെ പേരിലുള്ള ഭീഷണിയിൽ NIA അന്വേഷണം തുടരുകയാണ്. രാഹുൽ സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.